നമസ്കാരം. നാടിന്റെ നാവുന്നേരും നാട്ടുവട്ടം വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു കുട്ടി കർഷകയുടെ സ്റ്റോറിയാണ് നമ്മൾ കൊടുക്കുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ ബാല്യങ്ങൾ കഴിഞ്ഞ 10-20 വർഷമായി കുട്ടികൾ ബാല്യങ്ങൾ അറിയാതെ ജീവിതം അറിയാതെ മാർക്കിന് മാത്രമായി തുലച്ചു തീർക്കുന്ന ഒരു 18 വയസ്സ് ഒരു 20 വയസ്സ് 24 വയസ്സ് പ്രായം വരെയുള്ള മുഴുവൻ കുട്ടികളുടെയും കേരളത്തിലുള്ള ഒരു സ്ഥിതി ഇതാണ്. അത് പണ്ഡിത പാമര വ്യത്യാസമില്ലാതെ, ധനികനെന്നോ പാവപ്പെട്ടവനെന്നോ ഉള്ള വ്യത്യാസമില്ലാതെ കേരളത്തിലെ മുഴുവൻ കുട്ടികളെയും ഈ സമയത്ത് പഠനം പഠിപ്പിക്കുക, അവർക്ക് മാർക്ക് മതി, പക്ഷെ ജീവിതം പഠിക്കേണ്ട. ഇതിന് വ്യത്യസ്തമാണ് നമ്മുടെ ചിന്മയി നമ്മുടെ കേരളത്തിന് ഒരു മാതൃകയാവട്ടെ. നമ്മുടെ കാഞ്ഞിരപാടിൽ നിന്ന് ഒരു നല്ല കർഷക ഉയർന്നു വരട്ടെ. എല്ലാ ഭാവങ്ങളും നേർന്നു. നമുക്ക് വാർത്തകളിലേക്ക് പോകാം. നാളെ ജൂലൈ 7 ലോക ക്ഷമാദിനമാണ്. ഗ്ലോബൽ ഫോഗ്യൂനസ് ഡേ. ലോക ചോക്ലേറ്റ് ദിനമാണ്. വേൾഡ് ചോക്ലേറ്റ് ഡേ. സുൽത്താന റസിയ ഡൽഹി രാജ്ഞിയായി സ്ഥാനാരോഹണം നടത്തി. 1236 ഇത്. ജർമ്മൻകാരനായ ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ട് ഇന്ത്യയിലെത്തി. 1836 ഈ ചരിത്ര സംഭവം. പ്രമുഖ കുറ്റാന്വേഷണ സാഹിത്യകാരൻ സർ ആർതർ കോനൻ ഡോയൽ അന്തരിച്ചു. 1930 ഈ വിയോഗം. മഹേന്ദ്ര സിംഗ് ധോണി റാഞ്ചിയിൽ ജനിച്ചു. 1981 ഇത്. നാളെ ലോക ക്ഷമാദിനമാണ്. പലപ്പോഴും ഭിന്നതകളും സംഘർഷങ്ങളാൽ ഭാരവും അനുഭവപ്പെടുന്ന ഒരു ലോകത്ത് ആഗോള ക്ഷമാദിനം പ്രത്യാശയുടെ വെളിച്ചമായും ധാരണയും അനുകമ്പയും അനുരഞ്ജനവും വളർത്തിയെടുക്കാനുള്ള ക്ഷണമായും ഉയർന്നു വരുന്നു. എല്ലാ വർഷവും ജൂലൈ 7 ആചരിക്കുന്ന ഈ സുപ്രധാന ദിനം ബന്ധങ്ങളെയും സമൂഹങ്ങളെയും രാഷ്ട്രങ്ങളെയും പോലും പരിവർത്തനം ചെയ്യാനുള്ള ശക്തി കൈക്കൊള്ളുന്നു. വ്യക്തികൾക്കും സമൂഹങ്ങൾക്കും ക്ഷമ നൽകുന്ന അപാരമായ ശക്തിയുടെയും വിമോചനത്തിൻ്റെയും ഓർമ്മപ്പെടുത്തലായി ഇത് പ്രവർത്തിക്കുന്നു. ആഗോള ക്ഷമാദിനത്തിൻ്റെ സാരാംശം നമുക്ക് നോക്കാം. നമ്മുടെ ജീവിതത്തിൽ ക്ഷമയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ചിന്തിക്കാനുള്ള സമയമാണ് ആഗോള ക്ഷമാദിനം. നീരസം, കോപം, പക എന്നിവ ഉപേക്ഷിക്കാനും മറ്റുള്ളവരോടും സഹാനുഭൂതിയും ക്ഷമയും നൽകാനും അത് നമ്മെ പ്രോത്സാഹിപ്പിക്കുന്നു. ക്ഷമയുടെ അഗാധമായ രോഗശാന്തി ശക്തിയും ഐക്യം വളർത്താനും രോഗശാന്തി പ്രോത്സാഹിപ്പിക്കാനും വേദനയുടെ ചക്രം തകർക്കാനുമുള്ള അതിൻ്റെ കഴിവിനെയും ദിവസം ഉയർത്തിക്കാട്ടുന്നു. പാപമോചനം എന്നത് ഹാനികരമായ പ്രവൃത്തികളെ അംഗീകരിക്കുന്നതിനോ ഭൂതകാലത്തെ മറക്കുന്നതിനോ അല്ല. നമ്മെ ഭാരപ്പെടുത്തുന്ന വൈകാരിക ഭാരങ്ങൾ ഒഴിവാക്കുക എന്നത് വ്യക്തിപരവും കൂട്ടായതുമായ തിരഞ്ഞെടുപ്പാണ്. ക്ഷമയെ സ്വീകരിക്കുന്നതിലൂടെ മുറിവുകളെ ജ്ഞാനമായും വിദ്വേഷത്തെ അനുകമ്പയായും സംഘർഷങ്ങളെ വളർച്ചയ്ക്കും മനസ്സിലാക്കുന്നതിനുമുള്ള അവസരങ്ങളാക്കി മാറ്റാം. ആഗോള ക്ഷമാദിനത്തിൽ വിഭജനങ്ങൾ പരിഹരിക്കുന്നതിനും പാലങ്ങൾ നിർമ്മിക്കുന്നതിനുമുള്ള ക്ഷമയുടെ അസാധാരണമായ സാധ്യതകൾ ഞങ്ങൾ സാക്ഷ്യം വഹിക്കുന്നു. ക്ഷമയ്ക്ക് വ്യക്തിപരമായ ആവലാതികളെ മറികടന്ന് സാമൂഹികവും സാംസ്കാരികവും ചരിത്രപരവുമായ തലങ്ങളിലേക്കും വ്യാപിപ്പിക്കാമെന്ന് ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. മുൻകാല തെറ്റുകൾ പൊറുക്കുന്നതിലൂടെ സമൂഹങ്ങൾക്ക് അനുരഞ്ജനത്തിലേക്കും രോഗശാന്തിയിലേക്കും വഴിയൊരുക്കാൻ കഴിയും. ഇത് കൂടുതൽ യോജിപ്പുള്ള ഭാവിയിലേക്ക് വഴിയൊരുക്കും. ലോകമെമ്പാടുമുള്ള സംഘർഷ പരിഹാസത്തിനും സമാധാനം സ്ഥാപിക്കുന്നതിനുമുള്ള ശ്രമങ്ങളിലേക്കും ക്ഷമ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. വെറുപ്പും കഷ്ടപ്പാടും ശാശ്വതമാക്കുന്ന പ്രതികാരത്തിൻ്റെയും അക്രമത്തിൻ്റെയും ചക്രങ്ങളെ തകർക്കാൻ അതിന് ശക്തിയുണ്ട്. വ്യക്തിബന്ധങ്ങൾ മുതൽ അന്താരാഷ്ട്ര വൈരുദ്ധ്യങ്ങൾ വരെ ക്ഷമയെ ആശ്ലേഷിക്കുന്നത് സഹാനുഭൂതി, സംഭാഷണം, പൊതുതത്വങ്ങൾ കണ്ടെത്താനുള്ള കൂട്ടായ ഇച്ഛാശക്തി എന്നിവയെ പരിപോഷിപ്പിക്കുന്നു. 1994 ക്രിസ്തുവിൻ്റെ അംബാസിഡർമാരുടെ ക്രിസ്ത്യൻ എംബസിയാണ് ആഗോള ക്ഷമാദിനം സ്ഥാപിച്ചത്. ക്ഷമയുടെ പരിവർത്തന ശക്തിയെ ഈ ദിവസം ഉയർത്തിക്കാട്ടുകയും പരസ്പരം ക്ഷമിക്കാൻ വ്യക്തികളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. കാലക്രമേണ ആഗോള ക്ഷമാദിനം വിവിധ സംസ്കാരങ്ങളിലും പശ്ചാത്തലങ്ങളിലുമുള്ള ആളുകൾ ആചരിക്കുന്ന വ്യാപകമായി അംഗീകരിക്കപ്പെട്ട ഒരു സംഭവമായി മാറിയിരിക്കുന്നു. മെച്ചപ്പെട്ട മാനസികാരോഗ്യം, ദൃഢമായ ബന്ധങ്ങൾ, മികച്ച സാമൂഹിക ഐക്യം എന്നിവ ഉൾപ്പെടെ ക്ഷമയുടെ പ്രയോജനങ്ങളെക്കുറിച്ച് അവബോധം പ്രചരിപ്പിക്കുകയാണ് ദിനം ലക്ഷ്യമിടുന്നത്.
പാപമോചനത്തിനായി ഒരു ദിവസം സമർപ്പിക്കുന്നതിലൂടെ സമാധാനത്തിനും അനുരഞ്ജനത്തിനുമുള്ള ആഗോള പ്രസ്ഥാനത്തിന് പ്രചോദനമാകുമെന്ന് സ്ഥാപകർ പ്രതീക്ഷിക്കുന്നു. അമ്മേ, ഇതെങ്ങനെയുണ്ട്? നന്നായി ഇരിക്കുന്നു. എന്റെ മരുമോൾക്കിത് നന്നായി ചേരും. ഇത് അമ്മയ്ക്കുള്ളതാ. അമ്മയുടെ കൈകൾക്ക് എന്ത് ഭംഗിയാ ഇത്. വേണം, അമ്മയ്ക്കെപ്പോഴും ഞങ്ങളുടെ സന്തോഷാ വലുത്. പൊന്ന് പോലെയുള്ള ഈ അമ്മയുടെ സന്തോഷം ഞങ്ങളും കാണട്ടെ. Express your love with golden moments. Chinnu's Fashion Jewelers, Kundara. വിളംബരത്തിന്റെ നാട്ടിൽ വിശ്വസ്തതയുടെ നാമം 100% VIS 916 Hallmark Gold. ഏതൊരമ്മയ്ക്കും അഭിമാനിക്കാനായി ചില നിമിഷങ്ങളുണ്ട്. എന്റെ മരുമകളുടെ സ്നേഹമാണ് എന്റെ അഭിമാനം. ഈ അമ്മ എന്റെ ഭാഗ്യല്ലേ. കുണ്ടറയിൽ ഒരു കർഷക മുകുളം നാം എടുക്കുന്നു. ഇത് പി ചിന്മ, വിദ്യാർത്ഥി കർഷക. കൃഷിക്കൂട്ടിന് ഇവളുടെ കൂട്ടുകാരി അനിയത്തി വരദ. 2009 നവംബർ 26 പാരമ്പര്യ കർഷക കുടുംബമായ കാഞ്ഞിരക്കോട് ശങ്കരമംഗലം വീട്ടിൽ കുതിരപ്പന്തിയിൽ പ്രദീപിൻ്റെയും ബി പ്രിയയുടെയും മകളായി ജനനം. പിച്ചവയ്ക്കും നാൾ മുതൽ കൃഷിയുമായും കാർഷിക ഉൽപ്പന്നങ്ങളുമായുള്ള ചങ്ങാത്തം ചിന്മയിലെ പ്രകൃതി സ്നേഹത്തെ ഉണർത്തി. കൃഷിയോട് ഇഷ്ടം തോന്നിത്തുടങ്ങിയപ്പോൾ തന്നെ അച്ഛനോടൊപ്പം വയലിലും പറമ്പിലും ഈ പാവാടക്കാരിയും ഒപ്പം കൂടി. വിത്തിടുന്നതും നടുന്നതും തടമെടുക്കുന്നതും വളമിടുന്നതും ഓരോ ദിവസവും മുളകൾ ഒന്തുന്നതും കൗതുകത്തോടെ നോക്കി നിന്ന പെൺകുട്ടി 7 വയസ്സു മുതൽ കൃഷിപ്പണിയിൽ ശ്രദ്ധ വെച്ചു തുടങ്ങി. പാരമ്പര്യമായി അച്ഛൻ പ്രദീപിൻ്റെ കുടുംബം പ്രദേശത്തെ അറിയപ്പെടുന്ന കർഷക കുടുംബം കൂടിയാണ്. തലമുറകളായി കൃഷിപ്പണിയിൽ ഏർപ്പെട്ടിരുന്ന കുടുംബത്തിലെ അംഗമായ പ്രദീപിൻ്റെ ശിക്ഷണത്തിൽ ചിന്മയും കാർഷിക വൃത്തിയിൽ പരിശീലനം നേടിത്തുടങ്ങി. നടീലിലും വിളവെടുപ്പിലും പരിശീലനം നേടി. 2019 പിതാവ് പ്രദീപിനുണ്ടായ ശാരീരിക ബുദ്ധിമുട്ട് ചിന്മയിലെ കർഷകയെ കൂടുതൽ ഉത്തരവാദിത്തമുള്ളവളാക്കി. കൗതുകത്തിൽ നിന്നും നേരം പോക്കിൽ നിന്നും കൃഷി ചിന്മയ്ക്ക് ഗൗരവമുള്ള ഒരു പ്രവർത്തനമായി മാറി. അച്ഛൻ പറഞ്ഞു കൊടുത്തതനുസരിച്ച് കീടനിയന്ത്രണവും വിളകളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ ചരികളും മനസ്സിലാക്കി പ്രയോഗിച്ചു തുടങ്ങി. വിളകൾക്ക് പരിചരണങ്ങൾ, എപ്പോഴൊക്കെ എങ്ങനെയൊക്കെ ജലസേചനവും വളപ്രയോഗവും തുടങ്ങി കാർഷിക വൃത്തിയുടെ പ്രധാന കാര്യങ്ങളെല്ലാം പഠിച്ച് പ്രയോഗിച്ചു തുടങ്ങി. സ്പ്രിംഗ്ലർ രീതിയിൽ ജലസേചനം എല്ലാ വിളകൾക്കും ആരോഗ്യം പകർന്നു. വെണ്ട, ചീര, മത്തൻ, വഴുതന, തക്കാളി, പാവൽ, പടവലം തുടങ്ങി 23 ഇനം പച്ചക്കറികൾ ചിന്മയും അനുജത്തി വരതയും ചേർന്ന് നട്ടുവളർത്തി പരിപാലിക്കുന്നു. വിളകളെല്ലാം പ്രാദേശികമായി വിറ്റു തീർക്കുകയാണ്. നിരവധി പേരുടെ വീടുകളിലേക്ക് ഇവരുടെ തന്നെ വാഹനത്തിൽ ആവശ്യപ്പെടുന്നതനുസരിച്ച് പച്ചക്കറികൾ എത്തിക്കും. ചിന്മയെ പഠിക്കുന്ന കുണ്ടറ MGD ഗേൾസ് ഹൈസ്കൂളിലെ അധ്യാപകർക്കെല്ലാം ഈ കുട്ടി കർഷക ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറികളാണ് നൽകുന്നത്. കുണ്ടറയിലെയും പരിസര പ്രദേശങ്ങളിലെയും സൂപ്പർ മാർക്കറ്റുകളിലും മാളുകളിലും ഇവരുടെ ജൈവ പച്ചക്കറിയുടെ പ്രത്യേക വിഭാഗം തന്നെ ഒരുക്കിയിട്ടുണ്ട്. BFFCK വിപണന കേന്ദ്രത്തിലും പച്ചക്കറികൾ മൊത്തമായി നൽകും. ഈ വർഷത്തെ ഞാറ്റുവേല ചന്തയിലും ചിന്മയെയും കുടുംബവും ഉൽപ്പാദിപ്പിച്ച പച്ചക്കറി വിൽപ്പനയ്ക്കുണ്ടായിരുന്നു. ചിന്മയി ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ബിണ്ടി നമ്പർ 10 എന്ന ഇനം വെണ്ട കൃഷിയിലാണ്. രുചിയും പോഷകഗുണവും ഏറെയുള്ള ഈ വെണ്ടയ്ക്കായ്ക്ക് ആവശ്യക്കാർ ഏറെയാണ്. പഞ്ചായത്തിലെ മികച്ച കർഷകൻ കൂടിയ പ്രദീപ് കുമാറിൻ്റെ മേൽനോട്ടത്തിൽ കഴിഞ്ഞ 6 വർഷമായി ഈ ഇനം വെണ്ടയാണ് കൃഷി ചെയ്യുന്നത്. ഇപ്പോൾ 2000 മോട് വെണ്ടയാണ് കൃഷി ചെയ്തിട്ടുള്ളത്. ഇതിനാവശ്യമായ വിത്തുകൾ FCMC എന്ന സ്ഥാപനത്തിൽ നിന്നാണ് വാങ്ങുന്നത്. 45 ദിവസം കൊണ്ട് ഈ വെണ്ട വിളവെടുപ്പിന് സജ്ജമാകും. ഒന്നിടവിട്ട ദിവസങ്ങളിൽ വിളവെടുക്കാം. 2000 മോട് വെണ്ടയിൽ നിന്നും ഒരു വിളവെടുപ്പിൽ 40 കിലോ വെണ്ട ലഭിക്കും. കൂടാതെ ഒരു വെച്ചൂർ പശുവും മോഴ ഇനത്തിൽപ്പെട്ട പശുവും ഇവർക്കുണ്ട്. 2021 കുണ്ടറ പഞ്ചായത്തിലെ മികച്ച വിദ്യാർത്ഥി കർഷകയ്ക്കുള്ള അവാർഡ് ചിന്മയ്ക്കാണ് ലഭിച്ചത്. ഉപജില്ലാ ശാസ്ത്ര ഗണിതശാസ്ത്ര പ്രവൃത്തി പരിചയമേളയിൽ ജൈവ കീടനാശിനി ഫലപ്രദമോ എന്ന ഗവേഷണ പ്രോജക്റ്റിന് 1st സ്ഥാനവും ചിറ്റുമല ബ്ലോക്കിൽ നടത്തിയ നീലക്കുറിഞ്ഞി മഹോത്സവത്തിൽ വിജയിക്കുള്ള പുരസ്കാരങ്ങളും ലഭിച്ചിട്ടുണ്ട്. വിത്ത് നടിയിൽ മുതൽ വിളവെടുപ്പും വിപണനവും വരെ ചിന്മയ്ക്ക് ഇപ്പോൾ ഈസിയാണ്. ചിന്മയ്ക്ക് ഇനി കൃഷി ജീവനും പ്രാണനുമാണ്. എൻ്റെ പേര് ചിന്മയ്. ഞാൻ പഠിക്കുന്ന MGD സ്കൂളിലെ 9ാം ക്ലാസ്സിലാണ്. ഞാൻ കുണ്ട്ര കൃഷിഭവനിൽ പരിധിയിലാണ് താമസിക്കുന്നത്. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഈ ബിണ്ടി നമ്പർ 10 എന്ന് പറയുന്ന വെണ്ടയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനാണ്. ഇതിൻ്റെ നടീൽ രീതിയും
അതുപോലെ തന്നെ അതിൻ്റെ വളർച്ച വരെയുള്ള കാര്യങ്ങളാണ്. അപ്പം ഇത് ഞാൻ ഇന്ന് ഫുള്ള് മണ്ണ്, ഇന്ന് ഞാൻ ഇതിനെക്കുറിച്ച് പറയാൻ പോവാണ്. അപ്പം ഇത് ഫുള്ള് മണ്ണും നമ്മൾ കിളച്ചി മറിച്ചിട്ടിട്ട് അതുപോലെ തന്നെ നമ്മൾ കുമ്മായം വാരി ചേരണം. അന്ന് ഒരാഴ്ചയോളം നമ്മൾ ചേറി ഇട്ടിട്ട് അത് കഴിയുമ്പോൾ നമ്മൾ തടവെടുത്ത് അതിൻ്റെ അകത്തേക്ക് നമ്മൾ ചാണകപ്പൊടിയോ ആട്ടുമ്പുഴുക്കപ്പൊടിയോ ഇട്ടിട്ട് നമ്മൾ രണ്ടരി വീതമാണ് ഇടുന്നത്. ആ രണ്ടരി ഇടുമ്പോൾ ആ മണ്ണിടുന്നത് ആ അരിയുടെ അത്രയും അളവിൽ തന്നെ ആയിരിക്കണം. ഇതിട്ടതിന് ശേഷം നമ്മൾ ഇന്ന് മൂന്നാമത്തെ ദിവസം കിളിക്കുന്നതാണത്. കിളിച്ച് ഒരു പാതി പരുവത്തിൽ എത്തുമ്പോഴത്തേക്കും നമ്മൾ വേറെ ചെറിയ വളങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇട്ട് കൊടുക്കുക, എന്നാൽ ചാണകപ്പൊടിയോ അങ്ങനെ വല്ലതും ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ എല്ലാ ദിവസവും വെള്ളം അടിക്കണം. എല്ലാ ദിവസവും വെള്ളം അടിച്ച് കഴിഞ്ഞതിന് ശേഷം ഞങ്ങളിവിടെ വെള്ളം അടിക്കുന്നത് സ്പ്രിംഗ്ലർ ഉപയോഗിച്ചാണ്. സ്പ്രിംഗ്ലർ ഇവിടെ എല്ലാം എടുത്തുകൊണ്ട് മിക്കവാറും ഞങ്ങളുടെ പ്രദേശങ്ങൾ മൊത്തം എൻ്റെ വീടിൻ്റെ പ്രദേശങ്ങളെല്ലാം സ്പ്രിംഗ്ലറും കൊണ്ടാണ് വെള്ളം അടിക്കുന്നത്. അതുപോലെ തന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാൻ വരുന്നത്, ഈ നടുമ്പോൾ ഇതിൻ്റെ അകലെ 50 സെൻറ്റിമീറ്റർ നീളമായിരിക്കും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അത് കഴിഞ്ഞ് ഇത് 45-ാമത്തെ ദിവസം നമുക്ക് വിളവെടുക്കാൻ കഴിയും. അതുപോലെ 2000 മൂട് ഏകദേശം, ഇത് മൊത്തം 2000 മൂടാണ്. ഞാനും എൻ്റെ അനിയത്തിയും കൂടെ ചേർന്ന് ആണ് നട്ടിരിക്കുന്നത്. അപ്പം 2000 മൂട് ഏകദേശം നട്ട 40 കിലോയോളം നമുക്ക് കിട്ടും. പിന്നെ ഇത് ഒന്നിക്കൊന്നൊരാളുമാണ് നമ്മൾ ഇത് കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി ഞങ്ങൾ ഓണത്തിന് വേണ്ടിയുള്ള ഇതിലാണ്. അപ്പോൾ ഈ ഇതിലേക്ക് എന്നെ ഏറ്റവും കൂടുതൽ കടത്തിയത് എൻ്റെ അച്ഛനാണ്. അപ്പോൾ ഇന്ന് ബാക്കി ഞങ്ങൾ ഓണത്തിന് വേണ്ടി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി അല്ല കൂടാതെ ചീരയും പയറും പാവലും ഉണ്ട്. ചീര അരുണാണ്, പിന്നെ പയർ NS 621, പാവല് NS നാംദാരിയുടെ തന്നെ NS 495 ആണ്. അപ്പോൾ ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഇതും കൂടി ഞാൻ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ലക്ഷ്യത്തിലേക്കുള്ള വഴി അന്വേഷിക്കുകയാണോ നിങ്ങൾ? ഉന്നത വിജയം നിങ്ങളുടെ ആഗ്രഹമാണോ? ഫുൾ എ പ്ലസ് നിങ്ങളുടെ സ്വപ്നമാണോ? ആദ്യമെത്താൻ അറിവിൽ തുടങ്ങണം, ആഴത്തിൽ തുടങ്ങണം. മികച്ച വിജയം യാഥാർത്ഥ്യമാക്കാൻ വേണൂസിലേക്ക് സ്വാഗതം. എല്ലാ ക്ലാസ്സുകളിലേക്കുമുള്ള അഡ്മിഷൻസ് ആരംഭിച്ചിരിക്കുന്നു. വേണൂസ് കോളേജ്, കുണ്ടറ, ഇളമ്പള്ളൂർ, കുഴിമതിക്കാട്, ചൊവ്വള്ളൂർ. പ്രേമചന്ദ്രൻ കുണ്ടറയിൽ സ്വീകരണം, NK പ്രേമചന്ദ്രൻ NBA കുണ്ടറ മണ്ഡലത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകി. സ്വീകരണ സ്ഥലങ്ങളിൽ MBക്കൊപ്പം PC വിശ്വനാഥ് MLA, UDF നിയോജക മണ്ഡലം ചെയർമാൻ കുരീപ്പള്ളി സലീം, കൺവീനർ ജി വേണുഗോപാൽ, RFP കേന്ദ്ര കമ്മിറ്റി അംഗം TC വിജയൻ, J മധു, ആന്റണി ജോസ്, K ബാബുരാജൻ, നാസിമുദ്ദീൻ ലബ്ബ, KRV സഹജൻ, രാജു ഡി പണിക്കർ, P നിസാമുദ്ദീൻ, ഫൈസൽ കുളപ്പാടം, C മഹേശ്വരൻ പിള്ള, ഫിറോസ് ഷാ സമദ്, TC അനിൽകുമാർ, സേതുനാഥ്, വിളവീട്ടിൽ മുരളി, ഗോപൻ, ജോർജ് ജോസ്, കോണൽ വിനോദ്, വിനോദ് ജി പിള്ള എന്നിവർ ഉണ്ടായിരുന്നു. ഇന്നത്തെ സ്വർണ്ണവില ഗ്രാമിന് 6765 രൂപ, പവന് 54120 രൂപ. സ്പോൺസർഡ് ബൈ ചിന്നൂസ് ഫാഷൻ ജുവലേഴ്സ്. പിരിച്ചുവിട്ട ഹരിതകർമ്മസേന അംഗത്തെ തിരിച്ചെടുക്കണമെന്ന ആവശ്യവുമായും പേരയം പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ 21 ദിവസമായി നടത്തി വന്നിരുന്ന സമരം പിൻവലിച്ചു. സമരക്കാരും പഞ്ചായത്ത് അധികൃതരുമായി നടത്തിയ ചർച്ചയിൽ പിരിച്ചുവിട്ട കരുതകർമ്മസേനാംഗം മോളിയെ ഉപാധികളോടെ തിരിച്ചെടുക്കാമെന്ന ഉറപ്പിന്മേലാണ് സമരം അവസാനിപ്പിച്ചത്. സമരം അവസാനിപ്പിച്ച് നടത്തിയ വിശദീകരണ യോഗം CATU ജില്ലാ പ്രസിഡന്റ് K തുളസീധരക്കുറുപ്പ് ഉദ്ഘാടനം ചെയ്തു. ഷാജി വട്ടത്ര അധ്യക്ഷത വഹിച്ചു. CPM കുണ്ടറ ഏരിയ സെക്രട്ടറി SL സജികുമാർ, ഹരിതകർമ്മസേന യൂണിയൻ ജില്ലാ പ്രസിഡന്റ് ജോസ്, J ഷാഫി, S ശ്യാം, S ലീൻ, പ്രിയങ്ക സഹദേവൻ, പ്രസാദ് ഡെന്നീസ് എന്നിവർ സംസാരിച്ചു. വരകൾ ജീവിതത്തിന്റെ ഭാഗമാണ്. ചിലർ പറയുന്നത് കേട്ടിട്ടില്ലേ, അവന്റെ വര നന്നായി, അവന്റെ തലവര കെട്ടുപോയി എന്നൊക്കെ. അണ്ണാന്റെ മുതുകത്തെ വരയും സീബരയുടെ മുതുകത്തെ വരയും കടുവയുടെ ദേഹത്തെ വരകളും നമുക്കിഷ്ടമാണ്, കൗതുകമാണ്. എന്തുകൊണ്ടായിരിക്കാം കടുവകൾക്ക് അവയുടെ ദേഹത്ത്
വരകളുണ്ടായത്? അതിനൊരു കാരണമുണ്ടാകുമല്ലോ. ഇരയുടെ കണ്ണിൽ പെടാതെ ഇരിക്കാനുള്ള ഒരു പ്രകൃതിയുടെ വികൃതിയാണ് ഈ വരകൾ. പുള്ളിപ്പുലിയുടെയും പുള്ളികളും ഇതേ ആവശ്യത്തിനായി ഉള്ളതാണ്. ഇരകൾക്ക് ഇരവിടിയന്മാരിൽ നിന്ന് പല സൂത്രങ്ങളും ഉള്ളതുപോലെ ഇരവിടയന്മാരുടെ കൈകളിലും പല വിദ്യകളുമുണ്ട്. അതിലൊന്നാണ് കാമോഫ്ലാഷ്. വരകളും പുള്ളികളുമെല്ലാം ശരീരത്തിന് രൂപരേഖ മറയ്ക്കുവാൻ ഉപകരിക്കുന്നു. കാടിന്റെ മേൽക്കട്ടിയിലൂടെ അരിച്ചിറങ്ങുന്ന വെളിച്ചത്തിലോ കാറ്റത്താടിക്കൊണ്ടിരിക്കുന്ന പുല്ലുകൾക്കിടയിലോ ഈ ജന്തുക്കളെ കണ്ടാൽ മാത്രമേ ഇത് ബോധ്യമാവുകയുള്ളൂ. അവയുടെ ആവാസ വ്യവസ്ഥകളിൽ വെച്ച് കടുവയോ പുള്ളിപ്പുലിയോ കാണുവാൻ ശ്രമിച്ചാൽ അതൊരു ബുദ്ധിമുട്ടുള്ള പണിയാണെന്ന് ബോധ്യപ്പെടും. കടുവയും പുള്ളിപ്പുലിയുമെല്ലാം വലിയ മാംസബുക്കുകളായതിനാൽ അവയ്ക്ക് മാൻ മുതലായവയെ പിടിച്ചു തിന്നാൽ എളുപ്പമാണെന്ന ധാരണ തെറ്റാണ്. അവയ്ക്ക് മാനിനെയും മറ്റു വളരെ ദൂരം ഓടിച്ചിട്ട് പിടിക്കുവാനുള്ള കരുത്തില്ല. അവ കൂടുതലും പ്രച്ഛന്ന വേഷമായാണ് ആക്രമണം നടത്തുക. അതിനാൽ ഇരയുടെ അടുത്തെത്തുന്നത് വരെ അതിന്റെ കണ്ണിൽപ്പെടാതെ കഴിയേണ്ടത് അത്യാവശ്യമാണ്. ഒരു കോടിയുടെ സ്റ്റേഡിയം. പേരയം പഞ്ചായത്തിൽ പുതിയ സ്റ്റേഡിയം നിർമ്മിക്കുന്നതിനായി പി സി വിശ്വനാഥ് എം എൽ എ ആദ്യഘട്ടമെന്ന നിലയിൽ 95,09,00,000 രൂപ അനുവദിച്ചു. പഞ്ചായത്തിൽ വിവിധ വികസന പ്രവർത്തനങ്ങൾക്കായി എം എൽ എയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും 1,19,00,000 രൂപ അനുവദിച്ചതായി പേരയം പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അനീഷ് പടപ്പക്കര അറിയിച്ചു. പഞ്ചായത്തിലെ ജെംസ് ഫൗണ്ടേഷനിൽ നിന്നും സൗജന്യമായി വിട്ടുകിട്ടിയ സ്ഥലത്ത് സ്റ്റേഡിയം നിർമ്മിക്കുന്നതിനായി 1,00,000 90,00,000 രൂപ അനുവദിച്ചു. കാഞ്ഞിരക്കോട് പൃഥ്വിരാജ് ജംഗ്ഷനിൽ ഹൈമാസ് ലൈറ്റ് നിർമ്മാണത്തിന് 5.5,00,000, കുതിരമൊന്നും ബസ് സ്റ്റാൻഡിൽ മിനിമാസ് ലൈറ്റ് നിർമ്മാണത്തിനായി 2,00,000, കാഞ്ഞിരോട് സെൻറ്റ് മാർഗരറ്റ് ഗേൾസ് ഹൈസ്കൂളിൽ ടോയ്ലറ്റ് ബ്ലോക്ക് നിർമ്മാണത്തിന് 10,00,000, കുമ്പളം സെൻറ്റ് മൈക്കിൾസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ കമ്പ്യൂട്ടർ ലാബ് നിർമ്മിക്കുന്നതിനായി 2.5,00,000 അനുവദിച്ചത്. കുണ്ടറയിലൊരു പുതിയ സിനിമാ സംസ്കാരം രൂപപ്പെട്ടു വരുന്നു എന്നുള്ളത് വലിയ സന്തോഷം നൽകുന്ന കാര്യമാണ്. എല്ലാ മാസവും ഒരു സിനിമ, ഷോർട്ട് ഫിലിം, അത് പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തിക്കുക എന്നുള്ളത് ഒരു വലിയ ദൗത്യമാണ്, വലിയ സാഹസിക ദൗത്യം എന്ന് വേണമെങ്കിൽ പറയാം. ആ അർത്ഥത്തിൽ ലൈല ക്രിയേഷൻസ് 4-ാമത്തെ സിനിമയാണ് ഈ 4-ാമത്തെ മാസം പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തുന്നത്. ആദ്യത്തെ സിനിമ ആര് വളരെ സാമൂഹ്യ പ്രസക്തമായ കുട്ടികളെ, അവരുടെ ഭാവിയെ, ഭാവി തലമുറയെ ഒക്കെ ബാധിക്കുന്ന വളരെ ഗൗരവമായ ഒരു പ്രമേയത്തെ ആസ്പദമാക്കിയിട്ടുള്ള സിനിമയായിരുന്നു. 2-ാമത്തെ മുഖവും സാമൂഹിക വിഷയം തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത്. 3-ാമത്തെ സിനിമ കനൽചിരി, കുടുംബജീവിതത്തിൽ നമ്മളെല്ലാം മറന്നുപോകുന്ന കൊച്ചു കൊച്ചു സന്തോഷങ്ങളുടെ അനുഭവങ്ങൾ എത്രമേൽ വലുതാണ് എന്ന വളരെ ദാർശനികമായൊരു ഉൾക്കാഴ്ചയോടുകൂടി കൊണ്ടുവന്ന ഒരു സിനിമയായിരുന്നു. അപ്പം 4-ാമത്തെ സിനിമ നാളെ പ്രദർശനത്തിന് ആയി വരുന്നത് നാളെ എന്ന പേരിൽ തന്നെയാണ്. ഈ 3 സിനിമയുടെയും ആദ്യ പ്രദർശനത്തിൽ പങ്കെടുക്കാൻ പ്രേക്ഷകരോടൊപ്പം ഞാനും ഉണ്ടായിരുന്നു. നാളെയും ഈ നാളെ എന്ന സിനിമയുടെ ഭാഗമാകണം എന്ന ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. പക്ഷേ കാസർഗോഡ് വളരെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ പോകണമെന്നുള്ളത് കൊണ്ട് സിനിമ നാളെ കാണാൻ കഴിയില്ല. യൂട്യൂബിൽ നാളെ തന്നെ അപ്ലോഡ് ചെയ്യപ്പെടും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നാളെ തന്നെ യൂട്യൂബിൽ കാണാൻ ശ്രമിക്കും. ലൈല ക്രിയേഷൻസിന്, പ്രത്യേകിച്ച് LT ധർമ്മയാണ് ഈ സിനിമകളുടെ എല്ലാം കഥയും തിരക്കഥയും സംവിധാനവും എല്ലാം നിർവഹിച്ചിട്ടുള്ളത്. ധർമ്മയെ പ്രത്യേകമായിട്ട് ഈ അവസരത്തിൽ അഭിനന്ദിക്കുന്നു. ഒപ്പം ലൈല ക്രിയേഷൻസിൻ്റെ ഏറ്റവും വലിയ ശക്തിയായി നിൽക്കുന്ന മാധ്യമപ്രവർത്തകൻ കൂടിയായ പ്രിയങ്കരനായ ശ്രീ തുളസിയെന്ന് അദ്ദേഹത്തിനും ഇതിലെ നാളത്തെ അഭിനേതാക്കളെ ഇനി നാളെ കണ്ടാലേ മനസ്സിലാകത്തുള്ളൂ. അതിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. നമ്മുടെ നാട്ടിൽ നമ്മളോടൊപ്പം ഉണ്ടായി ഇപ്പോഴുമുള്ള പ്രിയപ്പെട്ടവരൊക്കെ തന്നെ സിനിമാ നടന്മാരാകുന്നു, സിനിമാ നടിമാരാകുന്നു. ഈ കഴിഞ്ഞ 4 മാസത്തിനിടയിൽ കൊണ്ടറയ്ക്ക് ഒരുപാട് സിനിമാ നടന്മാരെയും നടിമാരെയും കിട്ടി. ഇനി പുതിയ സിനിമയിൽ അഭിനയിക്കുന്നത് ആരൊക്കെയാണെന്ന് എനിക്കറിയില്ല. കണ്ടിട്ട് വേണം അവരെ അഭിനന്ദിക്കാൻ. എന്തായാലും ഈ ദൗത്യത്തിന് എല്ലാ ആശംസകളും നേരുന്നു. Thank you.
സന്തോഷിക്കാൻ ലഭിക്കുന്ന ഒരവസരവും പാഴാക്കരുത്. ഇരുമോടിയ ജീവിത വീഥികളിൽ പ്രകാശം പരത്താൻ നമുക്ക് കഴിഞ്ഞുവെങ്കിൽ അതിലുപരി വലിയ സന്തോഷം ജീവിതത്തിൽ ലഭിക്കാനില്ല. സന്തോഷം നമുക്ക് ആരോട് എപ്പോൾ വേണമെങ്കിലും പങ്കിടാം. പക്ഷേ മനസ്സിലെ സങ്കടങ്ങൾ ചിലരോടെ പങ്കിടാൻ സാധിക്കൂ, നമ്മളെ മനസ്സിലാക്കിയ ആത്മാർത്ഥ സൗഹൃദങ്ങളോട്. സന്തോഷം നാം സ്വയം അനുഭവിക്കുന്നതിനേക്കാൾ ഉപരി നമ്മൾ കാരണം നമുക്ക് ചുറ്റും എത്ര പേർ സന്തോഷിക്കുന്നു എന്നതിനെയാണ് ആശ്രയിച്ചിരിക്കുന്നത്. നമ്മൾ കണ്ടുമുട്ടുന്ന പല പുഞ്ചിരികളുടെയും പിറകിൽ ഒളിഞ്ഞുകിടപ്പുണ്ടാകും കുന്നോളം സങ്കടങ്ങൾ, ആരും അറിയാതെ, ആരെയും അറിയിക്കാതെ. സങ്കടങ്ങളെ എങ്ങനെ സന്തോഷമാക്കി മാറ്റാമെന്ന് ആ മുഖങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. യഥാർത്ഥ സന്തോഷം എന്താണെന്നറിയുന്നവർ ഒരിക്കൽ സങ്കടങ്ങളുടെ തീഷ്ണത ഏറ്റുവാങ്ങിയവരാണ്. പുഞ്ചിരി പൊഴിക്കുക, എപ്പോഴും സ്നേഹിച്ചവരോടും വേദനിപ്പിച്ചവരോടും സ്നേഹം അഭിനയിച്ചവരോടും. നമ്മുടെ സന്തോഷം നമ്മുടെ മാത്രം തീരുമാനമാകണം. ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകും. എന്നാൽ അത് നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്നത് നമ്മുടെ ചിന്തകൾക്കനുസരിച്ചായിരിക്കണം. നാട്ടുവട്ടം വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ്. നിങ്ങൾ നൽകുന്ന സ്നേഹത്തിനും സഹകരണത്തിനും നാട്ടുവട്ടം ടീമിന്റെ നന്ദിയും ആഗ്രഹമുണ്ട്. ഒപ്പം നാട്ടുവട്ടത്തിന്റെ തന്നെ ലൈല ക്രിയേഷൻസ് പുറത്തിറക്കിയ 7 സിനിമകൾ ഇപ്പോൾ യൂട്യൂബിലുണ്ട്. ആ സിനിമകളെല്ലാം നിങ്ങൾ കാണണം എന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന. എൻ്റെ പല സുഹൃത്തുക്കൾക്കും, ഇന്ന് കണ്ട പല സുഹൃത്തുക്കളും, ഞാൻ കണ്ടു എന്ന് ധരിക്കുന്നവർ, ചിലർക്ക് പനിയായിപ്പോയി, ചിലർ ആശുപത്രിയിലായിപ്പോയി എന്നൊക്കെ പറയുന്നവരുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ സിനിമകൾ വീണ്ടും വീണ്ടും നിങ്ങളുടെ വാട്സപ്പുകളിലേക്ക് അതിൻ്റെ ലിങ്ക് അയക്കും. നിങ്ങൾ പരിഭവം തോന്നരുത്. കഴിയുന്നത്ര നിങ്ങൾ ആ സിനിമകൾ കാണുക, വിലയിരുത്തുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കണം. ഏറ്റവും അവസാനത്തെ സിനിമ ഞാൻ നീ നീ ഞാൻ തീർച്ചയായിട്ടും വളരെ ഏറെ ആൾക്കാർ, 1000-ൽ അധികം പേർ ഇതിനധികം കണ്ടു കഴിഞ്ഞു. സ്വാഭാവികമായിട്ട് അത് 2000-ൽ അധികം ആക്കാൻ നിങ്ങളും 2 പ്രാവശ്യം കാണണം എന്ന അഭ്യർത്ഥനയോടെ നാളെ വീണ്ടും നമുക്ക് രാത്രിയിൽ പരസ്പരം നമ്മുടെ മൊബൈൽ ഫോണുകളിലൂടെ കാണാം. അതുവരെ നാട്ടുപട്ടം ടീമിൻ്റെ സ്നേഹം, ആദരം.